ബിൻസി സജി ക്വീൻസ് കളക്ഷൻസ് ചെറുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് തന്നെയാണ്. രണ്ട് പാറ്റേണിൽ വരുന്ന കുർത്തീസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് ഫസ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ്. അതിന്റെ കൂടെ തന്നെ കാണിക്കുന്നത് കോട്ടണിൽ ടോപ്പ് ബോട്ടം സെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ. രണ്ടും നല്ല ഭംഗിയായിട്ട് തന്നെ ഏറിയം പാകത്തിനുള്ള കുർത്തീസ് ആണ്. അപ്പൊ നമുക്ക് സമയം കളയാതെ ഉറങ്ങായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇതിന് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെയും പാകത്തിനുള്ളതാണ്. നെക്ക് വരുമ്പോഴത്തേക്കും ഇതുപോലെ ബോട്ട് നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ ചെറിയൊരു ഹോൾ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഒരു ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പോർഷനിൽ വരുമ്പോൾ നെറ്റിന്റെ മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു നെറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതിൽ ഫുള്ളായിട്ട് മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ പ്ലീറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുഞ്ഞു നല്ല ഭംഗിയായിട്ട് വരുന്ന പ്ലീറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിൽ ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ എലൈനിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ലെങ്ത്തിലും ആട്ടോ വന്നിരിക്കുന്നത്. സ്ലീവ് 3/4 ആണ് വന്നിരിക്കുന്നത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ്. സ്ലീവിന്റെ എൻ പോർഷനിലും നമ്മുടെ ഈ ഒരു പോർഷനിലും കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ മെറ്റീരിയൽ വെച്ചിട്ട്, ആ ഒരു നെറ്റിന്റെ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് അതിലും മെഷീൻ എംബ്രോയിഡറി തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് കേട്ടോ നെക്ക് വന്നിരിക്കുന്നത്. ഈ ഒപ്പോഷനിൽ ഇതുപോലെയാണ് കേട്ടോ പടി കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരും. അതുപോലെ തന്നെ സ്ലീവ് വരുമ്പോൾ 3/4 ഉണ്ട്. സ്ലീവിൻ്റെ എൻപോഷനിലും സെയിം തന്നെയാണ് ഇതുപോലെ ഒരു പടി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ആ ഒരു വർക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാകത്തിനാണ്. ഇങ്ങനെ ഒരുപാട് തിളക്കമൊന്നുമല്ല, എന്നാൽ സിമ്പിളായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ. ഇൻസൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 വിതൗട്ട് ലൈനിങ്ങിലാണ്. അതുപോലെ തന്നെ ഇതിന്റെ ലെങ്ത് വരുമ്പോഴത്തേക്കും 48-49 ഇഞ്ച് ലെങ്ത് ഉണ്ട്. ഇതിന്റെ ലെങ്ത് നമ്മൾ താഴെ നിന്ന് കട്ട് ചെയ്താലും നമുക്ക് ഫ്ലെയർ ഒരുപാട് നഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഫ്ലെയറിൽ അപ് ടു ഡൗൺ വരെ നല്ല ഫ്ലെയറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലെങ്ത് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് താഴെ നിന്ന് കട്ട് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 720-720. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ചിക്കു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഈ ഒരു കളർ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ജാക്കറ്റ് മോഡലിൽ വരുന്ന പാറ്റേണില് നല്ല ഭംഗിയുള്ള കളറാണ്. ഒരു നമ്മൾ എപ്പോഴും കാണുന്ന കളറല്ല ചിക്കു ഷെയ്ഡ്. നമ്മൾ എപ്പോഴും കാണുന്നതാണ് ചിക്കുവിന്റെ തന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു റെയർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് നമ്മൾ ആദ്യം പറഞ്ഞത് സെയിം തന്നെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. നെക്ക് ഇതുപോലെയാണ്, ബോട്ട് നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു പാറ്റേൺ, അതൊരു ഹോൾ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഓർഗൻസ മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക്, ത്രെഡ് വർക്ക്, അതായത് മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഹാൻഡ് വർക്ക് അല്ല, മെഷീൻ എംബ്രോയിഡറി ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് നെറ്റിന്റെ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. നെറ്റല്ല, ഓർഗൻസയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഓർഗൻസ മെറ്റീരിയൽ സെയിം കളർ ടോണിൽ വരുന്ന ഓർഗൻസ മെറ്റീരിയലില് മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. അതും നല്ല ഹെവി ആയിട്ട് വരുന്ന മെഷീൻ എംബ്രോയിഡറി ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ പ്ലീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്ലീറ്റ്സ് വരുന്നത് നമുക്ക് ഏറ്റവും ഭംഗിയാണ് കേട്ടോ. കാരണം കുറച്ച് വയറൊക്കെ ഉള്ളവരാണെങ്കിലും ഒട്ടും തന്നെ കാണില്ല, എല്ലാം ഹൈഡ് ചെയ്ത് പോകുന്ന പാറ്റേണിലാണ്. നമ്മൾ ആലേക്കട്ടൊക്കെ ചെയ്യില്ലേ, ആ പാറ്റേണിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആ ഒരു കട്ടിങ് ഡിഫറെൻ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ഒരു സ്ട്രെയിറ്റ് കട്ടിങ് ആണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ നല്ല ഫ്ലെയറിലാണ് കേട്ടോ. ഇതുപോലെയാണ്, ഇതുപോലെ വരും. നല്ലൊരു കളറാണ് ഇതിന്റെ കളർ വരുന്നത്. നല്ലൊരു റെയർ കളറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്ലീവ് 3/4 സ്ലീവും സെയിം തന്നെയാണ്. സ്ലീവിന്റെ എൻപോർഷനിലും ഈ വന്നിരിക്കുന്നത് ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ നെറ്റിന്റെ വന്നിട്ട് നെറ്റല്ല, ഓർഗൻസയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. സെയിം കളർ ടോണിൽ വരുന്ന ത്രെഡ് വെച്ചിട്ടുള്ള മെഷീൻ എംബ്രോയിഡറി ആണ്. നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നല്ല പാർട്ടി വെയർ ആയിട്ട്, സിമ്പിൾ ആയിട്ട് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയാണ് ഇത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ് എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വരുന്നത് 720-720. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ പ്യുർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ്. വിതൗട്ട് ലൈനിങ്ങിലാണ് ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കുർത്തി സെറ്റ് ആണ്, ടോപ്പ് ബോട്ടം സെറ്റ് ആണ്. ഫുള്ളായിട്ട് വിതൗട്ട് ലൈനിങ്ങിലാണ്. നമുക്ക് വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത്. നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ്. അതിന്റെ അത് വൈറ്റിന്റെയും അതുപോലെ തന്നെ ഗ്രേയുടെയും കളറിൽ വന്നിരിക്കുന്നത്. പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സർക്കിൾ ഡിസൈൻ പോലത്തെ ഒരു പ്രിന്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ നെക്ക് വരുമ്പോഴത്തേക്കും ഷർട്ടിന്റെ കളറിന്റെ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഞാൻ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേണിലാണ്.
ഇത് കുർത്തി മൊത്തത്തിൽ ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഷർട്ടിന്റെ കളറിനെ പാറ്റേൺ ആട്ടോ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിൽ ഒരു ബോക്സ് പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട്. ഈ കുർത്തിക്ക് അത് ഡിസൈൻ ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻസിന്റെ ആ ഒരു പാറ്റേണിലാട്ടോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ലാൻഡിംഗ് ലൈൻ പാറ്റേണും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഓപ്പോഷനിൽ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ബോഡിയിലേക്ക് വരുമ്പോൾ പാനൽസ് ആണ്ട് വന്നിരിക്കുന്നത്. 3 panels ആയിട്ടാണ് ബോഡിയിലേക്ക് വരുമ്പോൾ വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കട്ട് ലൈൻസ് പോലുള്ള പാനലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു സ്ലാൻഡിംഗ് ലൈൻസ് പോലത്തെ പാനൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ക്രോസ് സ്റ്റിച്ച് ആണ് ഈ സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എ ലൈനിലാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവിന്റെ ഈ എൻ പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലാപ്പ് പോലെ ഒരു മടക്ക് പോലെ മാത്രമായിട്ട് വന്നിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടാണ് സ്ലീവ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുർത്തി വരുമ്പോൾ എ ലൈൻ പാറ്റേൺ ആട്ടോ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ബോട്ടം വരുന്നുണ്ട്. സെയിം തന്നെ മെറ്റീരിയലാണ്. ബോട്ടത്തിന്റെ വേസ്റ്റ് ലൈൻ വരുന്നത് പടി പോലെ വന്നിട്ട് ബാക്ക് സൈഡ് എലാസ്റ്റിക് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സ് ക്ലോസ്അപ്പിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്, നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാനായിട്ട്. ഇതാണ് കേട്ടോ, ഇതുപോലെ വരും. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ഇങ്ങനെയാണ് ഷർട്ടിന്റെ കളറിനെ പാറ്റേണിലാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെയാണ് ഈ ലൈൻസ് ഇങ്ങനെ ഈ ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ലാൻഡിംഗ് ലൈൻ പോലെ കേട്ടോ, 2 sides സ്ലാൻഡിംഗ് ലൈൻ പോലെ അങ്ങനെയാണ് പാനൽസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഓപ്പോഷനിലാണെങ്കിലും ഇതുപോലെ ഒരു ക്രോസ് പാറ്റേണിലാണ് കേട്ടോ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ബാക്ക് സൈഡ് എ ലൈൻ പാറ്റേണാണ്, സിമ്പിൾ ആയിട്ട് വരുന്ന എ ലൈൻ പാറ്റേണിലാണ് ബാക്ക് സൈഡ് വരുന്നത്. അതുപോലെ തന്നെ സ്ലീവ് 3/4 ആയിട്ട് വന്നിരിക്കുന്നത്. കുർത്തി ഫുള്ളായിട്ട് വിതൗട്ട് ലൈനിങ്ങിലാണ്. നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന കുർത്തി ആട്ടോ. ഒരു 47-48 inch ലെങ്തോട് കൂടി തന്നെയാണ് ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ സെയിം തന്നെ മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പടിയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് എലാസ്റ്റിക് ആട്ടോ കൊടുത്തിരിക്കുന്നത്. വൺ സൈഡിൽ പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെൻസിൽ ബോട്ടം പെൻസിലിൽ തന്നെ വരുന്ന ബോട്ടം ആട്ടോ. ഒരു 37 inch ലെങ്തിലാണ് ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബോട്ടത്തിലും സെയിം തന്നെ പ്രിന്റ് ആണ് വരുന്നത്. ടോപ്പിലും ബോട്ടത്തിലും സെയിം തന്നെ പ്രിന്റിലാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 930. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ച 2 patterns വരുന്ന കുർത്തീസ് ആയിരുന്നു. ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം കാണിച്ചത് ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല സിമ്പിൾ ആണ്, നല്ല ഭംഗിയായിട്ട് തന്നെ വേറെയും പാകത്തിനുള്ള കുർത്തിയായിരുന്നു. അതിന്റെ കൂടെ തന്നെ കാണിച്ചത് കോട്ടണില് പ്യുവർ കോട്ടണില് വരുന്ന ടോപ്പ് ബോട്ടം സെറ്റിന്റെ കളക്ഷൻ ആയിട്ട് ഒരു കോട്ട് സെറ്റ് ഒക്കെ പോലെ നമുക്ക് വേറെയും പാകത്തിനാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കാണാനായിട്ടും നമുക്ക് വെയർ ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം. വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പ് ഓർഡേഴ്സ് എടുക്കുന്നതാണ്. അതുപോലെ തന്നെ കോട്ടൺ കുർത്തി ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യുക, അതിന് ശേഷം മാത്രം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൻ പ്രസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.